ആപ്പിൾ കമ്പനിക്കായി ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ 2021 ഇന്ത്യയിൽ നേരിട്ടും അല്ലാതെയുമായി 150,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ 50,000 പേർക്ക് നേരിട്ടാണ് ജോലി ലഭിച്ചത്. ഫോക്സ്കോൺ, വിസ്റ്റൺ, പെഗാട്രോൺ എന്നീ കമ്പനികളാണ് ആപ്പിളിന് വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇവർക്കായി ഘടകഭാഗങ്ങൾ ഉണ്ടാക്കി നൽകുന്ന കമ്പനികളാണ് സൺവോഡ, അവറി, ഫോക്സ്ലിക്, സാൽകോം എന്നിവ. അതേസമയം 2023 100,000 കോടി രൂപയ്ക്കുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടെന്ന് IT മന്ത്രി രാജീവ് ചന്ദ്രശേഖർ വെളിപ്പെടുത്തിയിരുന്നു. കേന്ദ്രം അവതരിപ്പിച്ച പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമാണ് ഇന്ത്യയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയത്. സ്കീമിൽ ചേർന്നിരിക്കുന്ന കമ്പനികൾ ഓരോ 3 മാസം കൂടുമ്പോഴും തങ്ങൾ ജോലി നൽകിയവരുടെ എണ്ണം ഇലക്ട്രോണിക്സ് മന്ത്രാലയത്തിന് സമർപ്പിക്കണം. ആപ്പിളിന് പുറമെ നോയിഡ യൂണിറ്റിൽ 11,500 പേർക്ക് ജോലി നൽകുന്നതായി സാംസങ് അറിയിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കാൻ ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. തായ്വാൻ കമ്പനിയായ വിസ്ട്രോൺ കോപ്പ് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയാണ്. ഇതോടെ ആപ്പിൾ ഐഫോൺ ഇന്ത്യയിൽ ഒരു കമ്പനി തന്നെ നിർമ്മിക്കുക എന്ന അസാധാരണ നേട്ടത്തിലേക്ക് ഇന്ത്യ ചുവടുവയ്ക്കും. വിസ്ട്രോണുമായി മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ടാറ്റ ഗ്രൂപ്പ് ഐഫോൺ നിർമ്മിക്കുന്ന കമ്പനിയെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത്. 2023 മാർച്ചോടെ ഏറ്റെടുക്കൽ പൂർണ്ണമാവും. വിവിധ തരത്തിലുള്ള പങ്കാളിത്ത സാധ്യതകളെക്കുറിച്ച് ടാറ്റയും വിസ്ട്രോണും പല റൗണ്ട് ചർച്ചകൾ നടന്നു കഴിഞ്ഞു. തുടക്കത്തിൽ ഐഫോൺ ഉൽപ്പാദനത്തിന്റെ മേൽനോട്ടം ടാറ്റ വഹിക്കും. ഇപ്പോൾ ആപ്പിൾ ഐഫോൺ നിർമ്മിക്കുന്ന മുൻനിര കമ്പനികളാണ് വിസ്ട്രോണും ഫോക്സ്കോൺ ടെക്നോളജിയും. ഇത് രണ്ടും തായ്വാൻ കമ്പനികളാണ്. ആഗോള വിപണിയിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനത്തിൽ ചൈനയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന കമ്പനികളാണ് തായ്വാനിലെ ഫോക്സ്കോണും വിൻസ്ട്രോണും. ഇനി ടാറ്റയും പതിയെ ചൈന ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന മേഖലയിൽ വെല്ലുവിളിക്കുന്ന കമ്പനിയായി മാറും. മാർച്ച് 31 ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കി ടാറ്റയുടെ ഇലക്ട്രോണിക്സ് നിർമ്മാണ കമ്പനി ഇന്ത്യയുടെ അഭിമാന മുഖമായി മാറും. മാത്രമല്ല ഇത്തരം ഉൽപ്പാദന കമ്പനികൾക്ക് മോദി സർക്കാർ നൽകി വരുന്ന ഉത്തേജക പാക്കേജ് ടാറ്റയ്ക്കും ഈ മേഖലയിൽ ചുവടുവയ്പ്പിക്കാൻ കരുത്താകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.